വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നുള്ളത് പൊന്മുടിയിലാണ്. അപ്പോൾ നമുക്ക് പൊന്മുടിയുടെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ പൊന്മുടിയിൽ കയറണതിന് മുന്നേ, അതായത് നമ്മുടെ ത്രിവാൻഡ്രം, നെടുമങ്ങാട്, വിതുര, കല്ലാറ്, പൊന്മുടി, അപ്പോൾ നമ്മളിങ്ങനെയാണ് കയറണത്. അപ്പം ഈ കയറ്റത്തിൽ നമ്മൾ ഈ കല്ലാറ് ക്രോസ് ചെയ്താണ് പൊന്മുടിയിൽ കയറണത്. അപ്പോൾ ഇതാണ് നമ്മുടെ കല്ലാറ് ബ്രിഡ്ജ്. അപ്പോൾ അതിന് തൊട്ട് താഴെ കൂടെയാണ് നമ്മൾ ഈ നദി ഒഴുകണത്. അപ്പം നമുക്ക് ഇന്ന് അവിടെ ഇറങ്ങാൻ പറ്റും. അപ്പം ഇവിടെ നമുക്കിപ്പം ഇവിടെ വന്ന ട്രാവലേഴ്സിനെ കുളിക്കാനാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പറ്റും. പക്ഷേ കുറച്ച് സ്ഥലങ്ങളിൽ അപകട സാധ്യത ഉള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ ഇറങ്ങാം. അപ്പോൾ ഇവിടുത്തെ വെള്ളമെന്ന് വെച്ചാൽ നല്ല തണുത്ത വെള്ളമാണ് ഗൈസ്. അപ്പം നല്ലൊരു സൂപ്പറായിട്ട് നമുക്ക് പോണ വഴിയിൽ നമുക്ക് ഇവിടെ ഇറങ്ങി ഒന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പോകാൻ പറ്റിയതാണ്. പിന്നെ നമ്മൾ പൊന്മുടിയിലോട്ട് കയറുമ്പോൾ കാണുന്നതാണ് ഇപ്പോൾ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്, ഒരു റൈഡിങ്ങിനുള്ളത്. അപ്പോൾ അതുമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇത് രണ്ടും കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റായിട്ട് കയറാൻ പോകുന്നത് നമ്മുടെ പൊന്മുടിയിലോട്ടാണ്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഒന്നാമത്തെ വളവിൽ അതായത് ഇങ്ങനൊരു സംഭവം, അതായത് നമ്മുടെ പാസ് എടുക്കണം. അതായത് നമ്മളിപ്പോൾ പെർ പേഴ്സണ് 40 രൂപയാണ്. പിന്നെ നമ്മുടെ വണ്ടി ഇപ്പോൾ 2-വീലറാണെങ്കിൽ അങ്ങനെ, കാറാണെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ച് അവിടെ റേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മുന്നേക്ക് മുകളിൽ ചെന്നിട്ട് നമുക്ക് വണ്ടിയിലേക്ക് റേറ്റ് എടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പം ഇതെല്ലാം താഴെ ഈ ഒന്നാമത്തെ വളവിനെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളകത്തേക്ക് കയറണത്. പിന്നെ നമുക്കിനി അവിടെ എമൗണ്ട് അടയ്ക്കേണ്ട അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആദ്യമേ നമ്മുടെ പെർ പേഴ്സൺ അനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് പൈസ ഈടാക്കി നമ്മൾ കയറാണ്. പോണ വഴിയിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല സ്പോട്ടുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി നമുക്ക് കണ്ട് കണ്ട് പോകാൻ പറ്റിയ ഒരു സൂപ്പർ പ്ലേസാണ് നമ്മുടെ പൊന്മുടി എന്ന് പറയുമ്പം. അപ്പോൾ ടോട്ടൽ 22 വളവുകളാണുള്ളത്, 22 കയറ്റങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഇവിടെയും നമുക്കിങ്ങനെ ഓരോ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കെല്ലാം കാണാൻ പറ്റും. നമ്മളെല്ലാം കണ്ട് കണ്ടാണ് പോകുന്നത്. നമ്മൾ പോയതൊരു ഫ്രൈഡേയാണ്. അപ്പം വലിയ തിരക്കൊന്നുമില്ല, പോണ വഴിയിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നല്ല തിരക്കാണ് ഗൈസ്, ഇത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് അനിമൽ ക്രോസിംഗ് ആയിട്ടുള്ള ഇതാണ്. അതായത് നമ്മൾ പോണ വഴിയിൽ ഇങ്ങനത്തെ ബോർഡുകൾ കണ്ട് അതുവഴി അനിമൽസൊക്കെ പാസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 6-ാമത്തെ, ഇതുപോലെ ഓരോരോ വളവിലും ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 6-ാമത്തെ വളവാണ്. അപ്പോൾ 6-ാമത്തെ എല്ലാ വളവിലും നമുക്കിത് കാണാൻ പറ്റും. അപ്പം 6-ാമത്തെ വളവാണ്. അപ്പോൾ പോണ വഴിയിൽ നമുക്കിത് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇതുപോലൊരു അരുവി നമുക്ക് കാണാൻ പറ്റും. അതൊരു നൈസായിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ പോകുമ്പോൾ എല്ലാവരും മറ്റുള്ളവരും ഇവിടേക്ക് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ ഇതുപോലത്തെ രണ്ട് അരുവി നമുക്ക്, ഒരു അരുവിയല്ല ഇങ്ങനെ ഒരു വെള്ളം വീഴുന്ന ഒരു ഇത്, അതൊരു നൈസ് വ്യൂ ആണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളം എന്ന് വെച്ചാൽ നല്ല തണുത്ത വെള്ളമാണ്. ഇപ്പോൾ കല്ലാറിലെ വെള്ളമായാലും ഇവിടുത്തെ വെള്ളമായാലും നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് മഴയൊക്കെ കഴിഞ്ഞൊരു സമയമായതുകൊണ്ട് വലിയ വെള്ളം അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കല്ലാറിലാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന രീതി നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഓരോരോ ഇത് കയറി വരികയാണ്. അപ്പോൾ നമ്മളൊരു വൈകിട്ട് സമയമായാണ് പോയത്. അപ്പോൾ നമ്മൾ മഞ്ഞിറങ്ങി വരുന്ന ഒരു സമയമാണ് പോയത്. അപ്പോൾ നല്ല നൈസ് ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു ഗൈസ്. അപ്പം പോണ വഴിയിൽ നമുക്കിതാ ഇങ്ങനൊരു ഗസ്റ്റ് ഹൗസിനോട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ അവിടെ നല്ലൊരു മരം നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഭംഗിയുള്ള മരമാണ്. അപ്പോൾ പിന്നെ പോണ വഴിയിൽ ഒരുപാട് ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ പോയാൽ വലിയ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അവിടെ ഒരു റെസ്റ്റോറൻറ്റ് എങ്ങനെ ഉള്ളൂ. അപ്പോൾ നമ്മൾ താഴേന്ന് എനിക്ക് ഫുഡൊക്കെ, ഇപ്പോൾ എല്ലാവരും അവിടെ പറഞ്ഞൊരു ഫുഡൊക്കെ കൊണ്ടാവുന്നു അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ. അപ്പോൾ നമ്മളിവിടെ നിന്ന് വന്നപ്പോൾ ഫുഡായിട്ടാണ് വന്നത്, കടയിൽ താഴേന്ന് വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മാങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി വെച്ച് നമുക്ക് അവിടെ വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴക്കോള് വന്ന് മഴ പെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ തേയിലത്തോട്ട് ഓരോരോ വളവ് നമ്മളിങ്ങനെ കഴിയും തോറും നല്ല നല്ല പൊളിയായിട്ടുള്ള ഒരു കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ഒന്ന് കണ്ടതാണ് ഈ തേയിലത്തോട്ടം. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഫോട്ടോ, ഇപ്പോൾ ഫ്രൈഡേ ആണെങ്കിലും തിരക്കിന് ഒരു കുറവില്ലായിരുന്നു. മുകളിലോട്ട് ചിലപ്പോൾ നല്ല തിരക്കാണ് ഗൈസ്. അപ്പം എല്ലാവരും ഫോട്ടോ ഷൂട്ട് ചെയ്യാനും അതും ഇതായിട്ടൊക്കെ ഒരുപാട് പേര്, കപ്പിൾസ് ആയാലും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, ഫാമിലി ആയാലും. ഇപ്പം നമ്മൾ അവിടെ ഒരുപാട്, ഇപ്പം ഇങ്ങോട്ട് പോകുമ്പോൾ തോറും ഇവിടെ റോഡ് പണി നടക്കുക. അപ്പോൾ ഓരോ സ്ഥലത്തും ഇതുപോലെ റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു കാർ ഇറങ്ങി വന്നില്ല. അപ്പോൾ അതിൽ വരുമ്പോൾ നമുക്കൊരു പൊളിയായിട്ടുള്ള ഒരു മരം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സംഭവം കണ്ടിട്ടില്ലായിരുന്നു. ഇനിയൊരു മരം വരും, അത് നൈസായിട്ടുള്ളൊരു മരമാണ് ഗൈസ്. അപ്പോൾ അവിടെയും നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ഇവിടുത്തെ ഒരു താഴോട്ടുള്ള ഫുള്ള് ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന റോട്ടിൽ നിന്ന് വളഞ്ഞ് വന്നപ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ ആ മരം.
ആ മരം ഞാൻ ഇത്രയും നാളും പോയിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു മരമാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തതായിട്ട് കാണുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു മരം, ആ നൈസ് ഒരു മരമാണ്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ ഇതാ ഈ ആണ് ഇതാണ് ആ മരം, നല്ല നൈസ് ഒരു മരമാണ് ഗൈസ്. നമ്മുടെ ടിക്ടോക്കിലൊക്കെ വൈറലായ ഒരു മരമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ നമ്മുടെ വളവെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൽ നമ്മൾ ഇനി വന്ന് കയറുമ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അപ്പം മുന്നേ പോലീസ് സ്റ്റേഷൻ വേറെ സ്ഥലത്തായിട്ട് അങ്ങനെ മാറിയപ്പോൾ ഇങ്ങോട്ടായി. പോലീസ് സ്റ്റേഷനൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നല്ല കാറ്റായിരുന്നു. അപ്പോൾ വൈകിട്ടായതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല കാറ്റും ആയിരുന്നു. അപ്പോൾ മഞ്ഞിറങ്ങി വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ നൈസായിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ മഴ കോളുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻ്റ് ആണ് താഴെക്കാണ്. അപ്പോൾ അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ പേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വന്ന്, അപ്പോൾ നല്ലൊരു വൈകിട്ടായത് കൊണ്ട് തന്നെ നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. അപ്പം നല്ല കാറ്റുമായിരുന്നു ഗൈസ്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിൽ വരുമ്പോഴായി കാണുന്ന ഈ ഒരു ഇതാണ്. ഇതൊക്കെ നല്ല നൈസ് വ്യൂ ആണ്. പിന്നെ ഒരുപാട് ഇവിടെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും കാടിറങ്ങാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ നമ്മൾ പൊന്മുടിയിൽ വരണമെങ്കിൽ നമുക്ക് KSRTC ബസ് ഉണ്ട്. കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി നമ്മുടെ പൊന്മുടിയിൽ വരുന്ന രീതിയിലുള്ള അപ്പോൾ ടൈമുണ്ട്. ഇന്ന ടൈമിൽ നമ്മുടെ KSRTC ബസ് പോവാൻ. അപ്പോൾ ഗൈസ് നമുക്ക് നല്ല മഴക്കോളുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മുടെ വളവിറങ്ങി നമുക്ക് 22 വളവൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴെങ്കിൽ ഏകദേശം 45 മിനിറ്റോളം അടുപ്പിച്ചാകും. അപ്പോൾ നമ്മൾ അത് കണക്കാക്കി വേണം വൈകിട്ടൊക്കെ ഇവിടെ നിൽക്കാനുള്ള. അതനുസരിച്ച് നമുക്ക് ഇറങ്ങുന്നതായിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ളൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മുടെ പൊന്മുടിയിൽ നമ്മൾ പോയ ദിവസം. അപ്പം ഇവിടെ എനിക്ക് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഫുഡ് കഴിക്കാനായാലും സ്റ്റേ ചെയ്യാനായാലും അപ്പോൾ നമ്മൾ സൂപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും മസ്റ്റായിട്ട് വരണം. താങ്ക്സ് ഫോർ വാച്ചിങ്.